നേന്ത്രപ്പഴവും ഈന്തപ്പഴവും ചേർത്തിട്ടുള്ള നല്ലൊരു പോളയാണ് ഇന്ന് കാണിക്കുന്നത് ഇഫ്താറിന് എടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്ന് എടുക്കാനും സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴവും ഈന്തപ്പഴവും ചേർന്നിട്ടുള്ള ഈ ഒരു പോള തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഒരു പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഏകദേശം മുക്കാൽ കപ്പോളം കുരു കളഞ്ഞ ഈന്തപ്പഴാണ് അതും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സ്റ്റീമർ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുത്താലും മതി അപ്പോൾ ഈ സ്റ്റീമറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ നേന്ത്രപ്പഴം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ അഞ്ചോ ആറോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എടുത്തു വെച്ച കുരു കളഞ്ഞ ഈന്തപ്പഴവും കൂടി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് നേരത്തി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം പഴവും ഈന്തപ്പഴവും കൂടി നല്ലപോലെ വെന്ത് വരുന്നത് വരെ സ്റ്റീം ചെയ്തെടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ പോളയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയും കശുവണ്ടിയും ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ടൊരു പാനിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ നെയ്യിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതേ സമയം തന്നെ നമുക്ക് ഒരു കാൽ കപ്പ് വരെ കശുവണ്ടി നുറുക്കിയതും കൂടി ഇതിലേക്ക് ചേർക്കാം ഞാൻ വറുത്ത കശുവണ്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് വറുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കശുവണ്ടിയും തേങ്ങയും കൂടി നല്ലപോലെ നെയ്യിലൊന്ന് വറുത്തെടുക്കുക നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ച പഴവും ഈന്തപ്പഴമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം മുഴുവൻ പഴവും ഈന്തപ്പഴവും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് മൂന്ന് മുട്ട ചേർക്കാം മൂന്നോ നാലോ വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം അപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് കാരണം മീന്തപ്പഴത്തിനും നല്ല മധുരം ഉണ്ടാവല്ലോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും പിന്നെ ഒരു നാലര ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഒരു മുട്ടയ്ക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഉള്ള രീതിയിലാണ് പാൽപ്പൊടി ചേർക്കേണ്ടത് അപ്പോൾ മൂന്ന് മുട്ട ആയതുകൊണ്ട് നാലര ടേബിൾ സ്പൂൺ പാൽപ്പൊടി പിന്നെ രണ്ട് ഏലക്കായ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെയെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കശുവണ്ടിയും കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് അരച്ചെടുക്കണ്ടട്ടോ തേങ്ങയും കശുവണ്ടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അടിച്ചെടുക്കാൻ പാടില്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ആ തേങ്ങയുടെയും കശുവണ്ടിയുടെയും ഒരു കടി ഉണ്ടാവണം നമ്മുടെ പോളയിൽ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പോള തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ പ്രഷർ കുക്കറാണെങ്കിലും കുഴപ്പമില്ല ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഒരു ടീസ്പൂണോ മറ്റോ നെയ്യ് മതിയാവും അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഈ പോളയുടെ മിക്സ് നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നിരപ്പാക്കി കൊടുക്കാം അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വളരെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടിക്കഴിഞ്ഞാൽ പുളയുടെ അടിഭാഗം കരിഞ്ഞു പോകും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ പാത്രത്തിൻ്റെ താഴെ എന്തെങ്കിലും കട്ടിയുള്ള അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക പഴയ പാനോ മറ്റുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ചെറിയ തീയിൽ നമുക്ക് ഇതൊരു പത്ത് മിനിറ്റോളം വേവിക്കേണ്ടി വരും ചിലപ്പോൾ അതിലും കൂടുതൽ സമയം എടുത്തേക്കാം പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ടൈം എടുക്കും അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം പകുതി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി വെച്ച് കൊടുക്കാം ഉണക്കമുന്തിരി പിന്നെ കശുവണ്ടിയൊക്കെ വേണമെങ്കിൽ വെക്കാം കശുവണ്ടി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊണ്ട് വേറെ വെക്കുന്നില്ല അപ്പോൾ ഉണക്കമുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും അടച്ചു വച്ചിട്ട് ബാക്കിയും കൂടി വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഏകദേശം പത്ത് മന്ത് പന്ത്രണ്ട് മിനിറ്റ് സമയം എടുത്ത് ഇത് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ പോള നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്നും പോളൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ വളരെ രുചിയേറിയ ഒരു പോളയാണ് കേട്ടോ നമ്മുടെ ഈന്തപ്പഴം അതുപോലെ നേന്ത്രപ്പഴം പിന്നെ വറുത്തെടുത്ത തേങ്ങയും കശുവണ്ടിയും ഒക്കെ കൂടിയിട്ട് വളരെ റിച്ച് ആയിട്ടുള്ള വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പോളയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്